എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ സാക്ഷിനെ കാണിച്ചുകൊണ്ടാണ്. അവളാണെങ്കിൽ ഇപ്പോൾ അവളുടെ ഫ്രണ്ടുമായിട്ട് ചെയ്യുന്ന ആ പ്രോജക്റ്റ് ഇല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള നല്ല തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുവാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവളുടെ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ചേർന്നിട്ട് അവൾ നല്ലതുപോലെ എൻജോയ് ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഡുവാനയാ, അവനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സാക്ഷിയുടെ സ്ഥലത്ത് വന്നിട്ട് അവൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവൻ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഒരു സ്ഥലം അവന് ഇഷ്ടപ്പെടും. അങ്ങനെ അവനാണെങ്കിൽ അവിടേക്കുള്ള ഫർണിച്ചേഴ്സും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരും. അവനിപ്പോൾ ഒറ്റയ്ക്കാണല്ലോ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. എന്നിട്ട് അവനാണെങ്കിൽ അവൻ്റെ കമ്പനിയിലേക്കുള്ള സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂവും നടത്തും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സാക്ഷിനെയാണ് അവളുള്ള ഫ്രണ്ടും കൂടി അവർ ചെയ്ത ആ പ്രോജക്റ്റ് ഇല്ലേ, അതിനെ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യും. ഇപ്പോൾ അവൾക്കാണെങ്കിൽ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അതായത് അവൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ടുവാനയാണ്. അവനാണെങ്കിൽ അവൻ്റെ ഫ്രണ്ടുമായിട്ട് ചേർന്നിട്ട് നമ്മളുടെ യാൻ നടത്തുന്ന അവൻ്റെ ബാറിലോട്ട് വരുന്ന, എന്നിട്ട് അവരെല്ലാവരോടും ഇരുന്ന് സംസാരിക്കും. അവിടെയായിട്ട് ഇവരുടെ മൂന്ന് പേരുടെ ഒരു കോമൺ ഫ്രണ്ടും വരും. അവിടെ നമ്മുടെ ടുവാനാണെങ്കിൽ യാനിൻ്റെ അടുത്ത് പറയും, ഞാനാണെങ്കിൽ ഉടനെ തന്നെ നിൻ്റെ പേരൻസിനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഇത് കേൾക്കുന്നതും അവൻ്റെ കൂടെ ഇരുന്ന ബാക്കിയുള്ള ഫ്രണ്ട്സ് ചോദിക്കും, എന്തു പറ്റി, നീ ഇത്ര പെട്ടെന്നാണല്ലോ എല്ലാം മൂവ് ചെയ്യുന്നത്, കല്യാണക്കാരി സംസാരിക്കാനായിരിക്കും. അപ്പോൾ നമ്മളുടെ ടുവാൻ പറയും, പിന്നല്ലാതെ എനിക്കാണെങ്കിൽ എല്ലാ കാര്യവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ഇവിടെയാണെങ്കിൽ യാനിനെ അവൻ്റെ ഒരു കൂട്ടുകാരൻ കളിയാക്കുന്നത് നമ്മളുടെ ടുവാനാണെങ്കിൽ അവൻ്റെ സൈഡിൽ നിന്നിട്ട് സംസാരിക്കും. ഇത് കേൾക്കുന്നേ നമ്മളെ ആ തടിയനില്ലേ, അവനാണെങ്കിൽ ടുവാനെടുത്ത് പറയും, എനിക്ക് നിന്നെ ഇപ്പോൾ ഇഷ്ടമല്ല, നീ ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി, നീ എന്തിനാ ഇപ്പോൾ യാനിൻ്റെ കൂടെ നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ടുവാൻ പറയും, ഇവനാണെങ്കിൽ ഇനി മുതലേ എൻ്റെയും കൂടി ബ്രദറല്ലേ, അപ്പോൾ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമല്ലേ. ഇത് കേൾക്കുന്ന യാനിന് ദേഷ്യം വന്നിട്ട് പറയും, അതെ നിൻ്റെ റിലേഷൻ എൻ്റെ അനിയത്തിയായിട്ടാണ്, അല്ലാതെ ഞാനുമായിട്ടല്ല, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എന്നെ ഒരുമാതിരി ആക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യാനാണെങ്കിൽ ടുവാൻ്റെ അടുത്ത് ദേഷ്യിക്കും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് കറക്റ്റായിട്ട് നമ്മുടെ സാക്ഷി അവനെ കോൾ ചെയ്യും. പെട്ടെന്ന് തന്നെ ടുവാനാണെങ്കിൽ അവളുടെ കോള് നമ്മുടെ യാനിനെ കാണിച്ചിട്ട് പറയും, സാക്ഷിയാണ് വിളിക്കുന്നത് എന്ന്. അപ്പോൾ നമ്മുടെ യാൻ പറയും, ആ കോൾ എടുക്കെടുക്ക്. അങ്ങനെ നമ്മുടെ ടുവാനാണെങ്കിൽ കോൾ എടുത്ത് സംസാരിക്കുന്ന യാൻ അവിടെ നിന്ന് വിളിച്ചു പോവും, ഇവനിപ്പം ഞങ്ങളുടെ കൂടെയാണ്. പെട്ടെന്ന് തന്നെ ടുവാനാണെങ്കിൽ സാക്ഷി എടുത്ത് പറയും, ഞാൻ നിന്നെ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ കോള് കട്ട് ചെയ്യും. അപ്പോൾ യാൻ നമ്മുടെ ടുവാൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നീ എന്നാ എൻ്റെ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടുവാൻ പറയും, എൻ്റെ പേരൻസ് എന്നാണോ ഫ്രീ ആയിട്ടുള്ളത്, നീ ആ സമയം നോക്കി എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ ആ ടൈമിൽ എത്താ എന്ന്. അങ്ങനെ അവസാനം ആ ദിവസവും എത്തിച്ചേരും. ഇവിടെ നമ്മുടെ ടുവാനാണെങ്കിൽ നമ്മുടെ സാക്ഷിയുടെ പേരൻസിന് വേണ്ടിയിട്ട് കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫുഡും അതേപോലെ തന്നെ സാക്ഷിയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ബൊക്കെയൊക്കെ കൊണ്ടുവരും. അവനാണെങ്കിൽ നല്ല നെർവസ് ആയിരുന്നു. അവിടെ യാനാണ് അവനെ വന്ന് സ്വീകരിക്കുന്നത്. അങ്ങനെ ഇവർ നാല് പേരോട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കും. അവിടെ നമ്മുടെ ടുവാന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, അവൻ ഭയങ്കര നെർവസ് ആയിരുന്നു. അങ്ങനെ ഇവർ ഫുഡ് കഴിക്കാനായിട്ടിരിക്കുന്നതും നമ്മുടെ സാക്ഷിയുടെ അച്ഛനാണെങ്കിൽ ടുവാൻ്റെ അടുത്ത് ചോദിക്കും, നിൻ്റെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു, നിൻ്റെ കമ്പനി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ നമ്മുടെ ടുവാനാണെങ്കിൽ പറയും, അതായത് അവൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് അവന് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് എല്ലാം നല്ല നീറ്റായിട്ട് പോകുന്നുണ്ട് എന്ന്. എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ടുവാൻ ഇപ്പോഴും നല്ല നെർവസാണ്. അതുകൊണ്ട് തന്നെ അവൻ വാഷ്റൂമിൽ പോകണമെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് വേഗം തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നാല് പേരും കൂടി ഹോളി ഇരുന്ന് സംസാരിക്കുന്നത്. അവളുടെ നമ്മുടെ ടുവാനാണെങ്കിൽ അവൻ്റെ ധൈര്യമെല്ലാം സംഭരിച്ചിട്ട് നമ്മുടെ സാക്ഷിയുടെ അച്ഛനടുത്ത് കാര്യം പറയാൻ വേണ്ടിയിട്ട് വരും. അവിടെ നമ്മുടെ ടുവാനാണെങ്കിൽ പറയുന്നത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നേ അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് കുറേ കൺസേൺസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലായിരുന്നോ, ഞാനാണെങ്കിൽ ഇപ്പോൾ അതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ആ വിക്ടിമിൻ്റെ ഫാമിലിനെ ഞാൻ എല്ലാ കാര്യവും കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ടുണ്ട്, അവരിനി ഒരിക്കലും ഞങ്ങളെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് വരത്തില്ല. അതുമല്ല ഞാനാണെങ്കിൽ എൻ്റെ ബിസിനസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സാക്ഷിക്ക് വേണ്ടിയിട്ടാണ്, അവളുടെ ഫ്യൂച്ചറിനെ നല്ലതാക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ഹാർഡസ്റ്റ് ടൈമിൽ എൻ്റെ കൂടെ നിന്ന ഒരേ ഒരാൾ സാക്ഷി മാത്രമാണ്. അതുകൊണ്ട് അവളെയാണെങ്കിൽ എനിക്ക് ഏത് തരത്തിലും നല്ലതാക്കി വെക്കണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. അതുകൊണ്ട് അവളുടെ ഗ്രാജുവേഷൻ കഴിയാൻ ഇനിയും 2 വർഷമുണ്ട്. ഞാൻ വിചാരിക്കുന്നതന്നെ ആ 2 വർഷത്തിനുള്ളിൽ എനിക്ക് സെറ്റിലാവണം, എന്നിട്ട് അവൾക്ക് നല്ലൊരു ലൈഫ് കൊടുക്കണമെന്നാ. ഇതൊക്കെ കേൾക്കുന്നതും നമ്മുടെ സാക്ഷിയുടെ അച്ഛനും അമ്മയും ഇരുന്ന് ആലോചിക്കും. എന്നിട്ട് അവർ പറയും, സത്യം പറഞ്ഞാൽ ഞങ്ങളുടെയും ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് ഞങ്ങളുടെ മോള് ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കണമെന്നാ. നീ അങ്ങനെ ചെയ്യാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പും ഇല്ല, നീ ഇവിടേക്ക് തന്നെ ഷിഫ്റ്റ് ആവാനല്ലേ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ടുവാൻ പറയും, സാക്ഷിക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്ന്. ഇത് കേൾക്കുന്നതും അവളുടെ അച്ഛനും അമ്മയും ഇവളുടെ ഈ റിലേഷനെ അക്സെപ്റ്റ് ചെയ്യും. ഇത് കാണുന്നതും നമ്മുടെ ടുവാന് ഭയങ്കര സന്തോഷമാവും. അവൻ പറയും, ഇതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് നിങ്ങളെ പോലുള്ള പേരൻസ് നമുക്ക് വേണമെന്ന്. ഇത് കേൾക്കുന്നതും നമ്മളുടെ യാൻ പറയും, നീ എന്താ നല്ലൊരു ബ്രദറിൻ്റെ കാര്യം മറന്നുപോയോ എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ സാക്ഷിയുടെ അച്ഛനും അമ്മയൊക്കെ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ടുവാനും അതേപോലെ തന്നെ യാനും കൂടി ഒരുമിച്ച് നടന്നു വരുന്നതാണ്. അവിടെ നമ്മുടെ യാനാണെങ്കിൽ ടുവാൻ്റെ
എടുത്ത് ചോദിക്കും, നീ ആണെങ്കിൽ ഞങ്ങളുടെ പേരൻസിനെ കാണാൻ വന്ന കാര്യം സാക്ഷിയെടുത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ ഡുവാൻ പറയും, ഏ ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല, അത് അവൾക്കൊരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ എന്ന്. അപ്പൊ നമ്മുടെ യാൻ പറയും, ആ എന്തായിരുന്നാലും നീ ഞങ്ങളുടെ ഫാമിലിയിലോട്ട് വരാൻ പോകുമല്ലേ, നീ എന്റെ അനിയത്തിയുടെ കൂടെ ജീവിച്ചു കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും നിന്റെ ലൈഫ് എന്ത് ഹൊറിബിൾ ആണ് എന്ന്. സത്യം പറഞ്ഞ് ഇവൻ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് നമ്മുടെ ഡുവാനെ പേടിപ്പിക്കാനാ നോക്കുന്നത്. അപ്പൊ നമ്മുടെ ഡുവാൻ പറയും, ഞാൻ നിങ്ങളോടെല്ലാം കടപ്പെട്ടവനാ, നിങ്ങളുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്റെ ലൈഫ് ഒരുമാതിരി ആയി തീർന്നാനെ. അതുമല്ല നീ എന്നെയും സാക്ഷിനെയും ഒരുപാട് സപ്പോർട്ട് ചെയ്തില്ലേ, അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കര ഇമോഷണലായി സംസാരിക്കും. ഇത് കേൾക്കുന്നത് നമ്മളുടെ യാൻ പറയാം, ആ അതൊക്കെ പോട്ട്, അതൊക്കെ വിട്ടേരെ എന്ന്. അവിടെ നമ്മുടെ ഡുവാനാണെങ്കിൽ വീണ്ടും സംസാരിക്കാൻ തുടങ്ങും. അതായത് നമ്മൾ ഡുവാനാണെങ്കിൽ ആദ്യമായിട്ട് സാക്ഷിനെ കാണുന്നതും ഇതേപോലെ ഈ യാനും ഡുവാനും കൂടി വേസ്റ്റ് കൊടുത്തോണ്ട് പോകുന്ന സമയത്തായിരുന്നു. എന്നങ്ങോട്ട് പറഞ്ഞു തീർക്കുന്നതും പെട്ടെന്ന് തന്നെ നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് ഇവനും നമ്മുടെ യാനും കൂടി ഇങ്ങനെ നടന്നു പോകാൻ നേരത്ത് ഡുവാനാണെങ്കിൽ യാൻ്റെ അടുത്ത് പറയും, നിന്റെ അനിയത്തിയാണെങ്കിൽ എൻ്റെ അടുത്ത് അവളുടെ പേരൻ്റായിട്ട് സ്കൂളിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്, പകരമായിട്ട് നീ പോവോ? അപ്പോൾ നമ്മുടെ യാൻ പറയും, അവൾ നിന്നെയല്ലേ വിളിച്ചത്, നീ തന്നെ അങ്ങ് പോയാൽ മതി എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവും. പിന്നീട് കാണിക്കുന്ന പ്രസൻറ്റ് ടൈമാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ ഡുവാൻ സാക്ഷിനെ കോൾ ചെയ്യും. അങ്ങനെ സാക്ഷിയാണെങ്കിൽ വേഗം തന്നെ കോൾ എടുക്കും. അപ്പോൾ നമ്മുടെ ഡുവാൻ നല്ല സന്തോഷത്തിലായിരുന്നു. സാക്ഷി ചോദിക്കും, നിന്റെ മുഖത്ത് എന്താ ഇത്ര സന്തോഷം, എന്ത് പറ്റി, എന്തോ ഒന്ന് പ്രത്യേകിച്ച് സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, ഞാൻ ഇന്ന് നിന്റെ പേരൻസിനെ കാണാൻ വേണ്ടിയിട്ട് പോയായിരുന്നു, അവരുടെ അടുത്ത് നമ്മുടെ റിലേഷൻ്റെ കാര്യം സംസാരിച്ചോ, അവരിപ്പോൾ നമ്മുടെ റിലേഷനിൽ ഓക്കെയാണ്. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിക്കും ഭയങ്കര സന്തോഷമാവും. അവൾ പറയും, എന്നാലും നീ പൊളിയല്ലേ, നീ അവരെ എന്തായിരുന്നാലും സമ്മതിപ്പിച്ചെടുത്തല്ലോ എന്നും പറഞ്ഞിട്ട് അവൾ ഓരോരോ കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങും. നമ്മളുടെ ഡുവാൻ പറയും, ഈ മാസം അവസാനം നീ ഫ്രീ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളുടെ സാക്ഷി പറയും, അതായത് അവളുടെ പ്രോജക്റ്റിന് ഒരു ഈവൻ്റ് ഉണ്ട്, ആ പ്രോജക്റ്റിനകത്ത് അവൾക്ക് ഫസ്റ്റ് കിട്ടി, അതുകൊണ്ട് അതിൻ്റെ അവാർഡ് ഫംഗ്ഷൻ ആണ് എന്ന്. സാക്ഷിയാണെങ്കിൽ നമ്മളെ ഡുവാനെ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കും. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, എനിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ട്, എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ ഡുവാൻ പറയും, നീ വിഷമിക്കേണ്ട, ഞാൻ ഉടനെ തന്നെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നിനക്കൊരു സർപ്രൈസ് തരാ എന്ന്. സാക്ഷിയും ഡുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഒരുപാട് നേരം സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സാക്ഷിയുടെ ഈ ഈവന്റ് ഫംഗ്ഷനിൽ എത്തുന്നതാ. അവിടെയാണെങ്കിൽ അവളുടെ കോളേജിലുള്ള ഒരുപാട് കുട്ടികളുണ്ട്, അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും അടുത്തുണ്ട്. അപ്പോൾ അവളുടെ കൂട്ടുകാരി ചോദിക്കും, ഡുവാൻ വരത്തില്ല ഇന്നത്തെ ഫംഗ്ഷന്? അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, ഇല്ല അവന് ഇന്നൊരു മീറ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞ്, അതുകൊണ്ട് ഞാനവന് ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുകയാണെന്ന് പറയട്ടെ. അവൾ നമ്മളുടെ ഡുവാന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, കൂട്ടത്തിൽ ഫോട്ടോസും അയച്ചു കൊടുക്കും. അപ്പോഴാണെങ്കിൽ പുറകെ ഇരിക്കുന്ന കുറേ പെമ്പിള്ളേർ പറയും, ഈ ചെറുക്കനേക്കാണ് എന്ത് സുന്ദരനാ, നോക്കിയാണേ നോക്കിയാണേ എന്ന്. അങ്ങനെ നമ്മുടെ സാക്ഷി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ വരുന്നതും സൈഡിലായിട്ട് നമ്മളുടെ ഡുവാൻ വന്ന് നിൽക്കുക. അവൻ പറയും, സാക്ഷി നീ എന്താ എന്നെ കണ്ടിട്ട് സർപ്രൈസ് ആവാതെ എന്ന്. സത്യം പറഞ്ഞാൽ സാക്ഷി ഭയങ്കര ഞെട്ടിപ്പോയായിരുന്നു, അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അവൻ ചോദിക്കും, നീ എന്താ നിന്റെ ക്ലാസ്സിലുള്ള ആരത്തും പറഞ്ഞിട്ടില്ലേ ഞാൻ നിന്റെ ബോയ് ഫ്രണ്ടായെന്ന്, ഇവരെന്താ എല്ലാവരും എന്നെ കണ്ടിട്ട് ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്? നമ്മുടെ സാക്ഷി ചിരിച്ചോണ്ടിരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ അവന് മെസ്സേജ് അയക്കും, എന്നിട്ട് ചോദിക്കും, നീ എന്താ ഇവിടെ? അപ്പോൾ നമ്മൾ ഡുവാൻ പറയും, ഞാൻ നിനക്ക് സർപ്രൈസ് ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ്. കൂട്ടത്തിൽ തന്നെ ഡുവാൻ പറയും, ഈ ഫംഗ്ഷന് എൻ്റെ കമ്പനിയും ഇൻവൈറ്റഡ് ആണ്, ഇന്നാണെങ്കിൽ സിയോങ്ങിന് വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് പകരമായിട്ട് ഞാനാണ് ഇവിടേക്ക് എത്തിയത്. അങ്ങനെ രണ്ടുപേരും അടുത്തടുത്തായിട്ടിരുന്നിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. കൂട്ടത്തിൽ തന്നെ ഡുവാൻ പറയും, നീ തന്നെയല്ലേ നിന്റെ ആ ലിസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന കൂടെ കൂടെ സർപ്രൈസ് ഒക്കെ തരണമെന്ന്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിനക്ക് സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചേ. സത്യം പറഞ്ഞാൽ രണ്ടെണ്ണവും കൂടി ഇങ്ങനെ പൈങ്കിളിയായിട്ടിരുന്ന് സംസാരിക്കുന്ന കേട്ടിട്ട് അവളുടെ കൂട്ടുകാരിക്ക് അടുത്തിരുന്ന് ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. പെട്ടെന്ന് തന്നെ രണ്ടുപേരും കൂടി സീറ്റ് മാറിയിട്ട് ബാക്കിലായിട്ട് വന്നിരിക്കും. അങ്ങനെ രണ്ടുപേരോട് സംസാരിക്കും. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, എനിക്ക് ഈ സ്വീറ്റ് നല്ലതായിട്ട് ചേരുന്നുണ്ട് എന്ന്. അപ്പോൾ നമ്മുടെ ഡുവാനാണെങ്കിൽ അവളുടെ പറയും, എൻ്റെ ടൈ കുറച്ച് ടൈറ്റാണെന്നാണ് തോന്നുന്നത്, നീ അതൊന്ന് ശരിയാക്കി തരുമോ? അങ്ങനെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവരുടെ ടൈ ശരിയാക്കാനായിട്ട് വരുന്നത്, ഡുവാൻ പെട്ടെന്ന് തന്നെ അവളെ കിസ് ചെയ്യും. പെട്ടെന്ന് നമ്മുടെ സാക്ഷി ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോൾ. അവൾ ചോദിക്കും, നീ ഇപ്പം എന്തുവായി കാണിച്ചേന്ന്. അപ്പോൾ ഡുവാൻ പറയും, ഞാൻ എന്ത് കാണിച്ചു, നീ അല്ലേ എന്നെ ഇപ്പം വന്ന് കിസ് ചെയ്തത്, നീ എന്നെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിക്ക് ഭയങ്കരമായിട്ടും ചിരി വരും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവരുടെ ഈവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നയാ. അവിടെയാണെങ്കിൽ നമ്മളെ ഡുവാൻ വന്നിട്ട് സ്റ്റേജിൽ നിന്ന് സംസാരിക്കും. അവൻ ആദ്യമേ തന്നെ അവൻ്റെ ഇൻട്രോ ഒക്കെ കൊടുക്കും. അങ്ങനെ അവൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവിടെ നിന്നിട്ട് ഇവൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുമായിരുന്നു. എന്നാൽ ഇവൾ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കുന്നതോ ആരെങ്കിലും ഇവരുടെ ഫ്രണ്ടിലായിട്ട് വന്നങ്ങ് നിൽക്കും, അതായത് ക്യാമറാമാനോ ആരെങ്കിലും ഒക്കെ. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡുവാൻ അത് കണ്ടിട്ട് പറയും, എൻ്റെ ഗേൾ ഫ്രണ്ട് അവിടെ നിന്ന് എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക, അവളുടെ മുമ്പിലായിട്ട് ആരെയിലൊക്കെ വന്ന് നിൽക്കുന്നു, അവൾക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് മുമ്പിലോട്ട് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ മൈക്ക് കൊടുത്തുകൊണ്ട് ഫ്രണ്ടിലായിട്ട് വന്ന് നിൽക്കും. ഇത് കാണുന്നതും എല്ലാവരും
എല്ലാവരും പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷിനെ നോക്കും, എല്ലാവരും ചിരിക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ നാണക്കേട് കാരണം ഫോൺ അങ്ങ് താഴ്ത്തി വയ്ക്കും. എന്നിട്ട് നമ്മളെ ഡുവാൻ പറയും, ഈ പ്രോജക്റ്റിൻ്റെ വിന്നറിനെ ഞാനിപ്പോൾ അനൗൺസ് ചെയ്യാം, അവരുടെ പ്രോജക്റ്റിനെ ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം എന്ന്. അങ്ങനെ അവൻ സ്ലൈഡ് ഷോ കാണിക്കാനായിട്ട് തുടങ്ങും. അവിടെ നമ്മുടെ സാക്ഷിയുടെ പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡുവാനും അവളുമായിട്ടുള്ള കുറച്ച് മൊമെൻസിനെ അവൾ കുഞ്ഞിലേ തൊട്ടേ എങ്ങനെയാണോ ക്രിയേറ്റീവായിട്ട് വരച്ചത് അതേപോലത്തെ സംഭവം തന്നെ ആയിരുന്നു. ഇത് കാണുന്നേ നമ്മുടെ ഡുവാൻ ഭയങ്കര ഇമോഷണൽ ആവും, അവനും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ ഡുവാനാണെങ്കിൽ പ്രൈസ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ സാക്ഷിനെ സ്റ്റേജിലോട്ട് വിളിക്കും. നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷിക്ക് ഒരു ബൊക്കെയൊക്കെ കൊടുക്കും, കൂട്ടത്തിൽ തന്നെ എല്ലാവരുമായിട്ട് നിന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടുള്ള സീനാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ സാക്ഷി അവളുടെ ഗ്രാജുവേഷനൊക്കെ കംപ്ലീറ്റ് ആക്കിയായിരുന്നു. അവൾ അവളുടെ ഫ്രണ്ട്സുമായിട്ട് നല്ലതുപോലെ എൻജോയ് ചെയ്യും. അവരെല്ലാവരും കൂടി ഒരു ബീച്ചിൻ്റെ സൈഡിലായിട്ട് വരും. എന്നിട്ട് അവരെല്ലാവരും നിന്നിട്ട് കുറേ ഫോട്ടോയൊക്കെ എടുക്കും. അവിടെയായിട്ട് നമ്മളെ ഡുവാനും ഉണ്ട്. ഡുവാൻ വന്നിട്ട് നമ്മുടെ സാക്ഷിനെയൊക്കെ എടുത്തിട്ട് അവളുടെ കൂടെ കുറേ ഫോട്ടോയൊക്കെ ക്ലിക്ക് ചെയ്യും. അങ്ങനെ ഇവർ നല്ലതുപോലെ എൻജോയ് ചെയ്യും. അവസാനം ഇവരെല്ലാവരോടും ആ ബീച്ചിലായിട്ട് കിടക്കും. എന്നിട്ട് നമ്മുടെ സാക്ഷിയുടെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ചോദിക്കും, ഇനി നമ്മൾ എപ്പോഴെങ്കിലും കാണുമോ, നമ്മളെല്ലാവരും ഇനി എന്തായിരിക്കും മീറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മളുടെ സാക്ഷിയുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബോയ് ഫ്രണ്ട് നമ്മുടെ സാക്ഷിനെ നോക്കിയിട്ട് ചുമ്മാ കണ്ണ് കാണിക്കും. പെട്ടെന്ന് തന്നെ സാക്ഷി പറയും, അതെ നിൻ്റെ ലിപ്സ്റ്റിക്ക് ചീത്തയായി എന്നാ തോന്നി, വേഗം വാ നീ എന്നിട്ട് ടെൻറ്റിൽ പോയിട്ട് ആ ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് നേരെയാക്ക എന്ന് പറഞ്ഞിട്ട് സാക്ഷിയാണെങ്കിൽ അവളുടെ ആ ഫ്രണ്ടിനെ അകത്തോട്ട് പറഞ്ഞു വിടും. എന്നിട്ട് എല്ലാവരോടും ചേർന്നിട്ട് അവിടെ നിന്ന് പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. എന്തുവാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാക്ഷിയുടെ ഫ്രണ്ടിൻ്റെ ബോയ് ഫ്രണ്ടില്ലേ, അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇന്ന് അവൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോവുക എന്ന്. അങ്ങനെ ഇവർ ഫ്രണ്ട്സ് എല്ലാവരോട് ചേർന്നിട്ട് അതിനുള്ള പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അവിടെ ഒരു ഹേർട്ട് തന്നെ ഉണ്ടാക്കും. അങ്ങനെ അവസാനം നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവളുടെ ഫ്രണ്ടിൻ്റെ കണ്ണും പൊത്തിക്കൊണ്ട് ആ ഹേർട്ട് കണക്കുണ്ടാക്കിയ സംഭവത്തിൻ്റെ അകത്തായിട്ട് കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് അവളുടെ കൈയെടുത്ത് മാറ്റുന്നതും പെട്ടെന്ന് തന്നെ അവളുടെ ഫ്രണ്ട് ആ ഹേർട്ടിൽ നിന്ന് അങ്ങ് പുറത്തിറങ്ങും. സംഭവം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാക്ഷിയുടെ പുറകിലായിട്ട് ഡുവാൻ വന്ന് നിൽക്കുവാണ്, അതും ബൊക്കെയൊക്കെ ആയിട്ട്. സാക്ഷിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല, അവൾ ഭയങ്കര ഷോക്ക്ഡായി പോവും. അതേസമയം തന്നെ നമ്മുടെ സാക്ഷിയുടെ അച്ഛനും അമ്മയും ബ്രദറും അവിടേക്ക് വരും. അവൾ അത് കാണുന്നതും ഒത്തിരി കൂടി ഷോക്കാവും. അവൾക്ക് മനസ്സിലാവത്തില്ല ഇവിടെ എന്തുവായി നടക്കുന്നതെന്ന്. പെട്ടെന്ന് നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷി എടുത്ത് സംസാരിക്കാനായിട്ട് തുടങ്ങും. ഡുവാൻ പറയും, നീ എൻ്റെ ലൈഫിൽ വരുന്നതിന് മുന്നെയായിട്ട് ഞാൻ ഭയങ്കര ഒറ്റയ്ക്കായിരുന്നു, നീ വന്നതിന് ശേഷമാണ് എനിക്ക് ഹാപ്പിനെസ് എന്താണ് അതേപോലെ തന്നെ എനിക്ക് ആ ഒരു ഒറ്റയ്ക്കായ ഫീല് തന്നെ ഇല്ലാണ്ടായത്. നീ എൻ്റെ ലൈഫിലോട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായ, അതായത് ഞാനും സ്നേഹിക്കപ്പെടും, ഞാൻ നല്ല ഒരാളാണ് എന്ന്. ഇന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡുവാനാണെങ്കിൽ കരയാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷിയെ അവൻ്റെ കണ്ണുനീരൊക്കെ തുടച്ചു കൊടുക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡുവാനാണെങ്കിൽ മുട്ടിലിരുന്നിട്ട് അവൾക്ക് നേരെ ആ ബൊക്കെ നീട്ടും. കൂട്ടത്തിൽ തന്നെ അവൾക്കൊരു റിങ്ങും കൊടുക്കും. എന്നിട്ട് ചോദിക്കും, നീ എന്നെ കല്യാണം കഴിക്കുമോ എന്ന്. പെട്ടെന്ന് നമ്മുടെ സാക്ഷിയെ അവളുടെ പേരൻസിനെ നോക്കുമ്പോൾ അവരെല്ലാവരും നല്ല ഇമോഷണലായിട്ട് നിൽക്കുവാണ്. അവർ പറയും, മോളെ എസ് പറ എന്ന്. അങ്ങനെ നമ്മുടെ സാക്ഷി വേഗം തന്നെ കൈ നീട്ടിയിട്ട് അവനടുത്ത് എസ് പറയും. ഡുവാനാണെങ്കിൽ അവൾക്ക് റിങ് ഇട്ട് കൊടുക്കും. എന്നിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിക്കും. അവിടെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇവർ കെട്ടിപ്പിടിക്കുന്ന കാണുന്നേ എല്ലാവരും പറയും, കിസ് ചെയ്യൂ കിസ് ചെയ്യൂ എന്ന്. അങ്ങനെ നമ്മുടെ ഡുവാന് സാക്ഷിയും അങ്ങോട്ടും ഇങ്ങോട്ടും കിസ് ചെയ്യും. ഇവിടെയാണെങ്കിൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സാക്ഷിയും ഡുവാനും കൂടി ഈ കടലിലെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു വരുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ ഡുവാൻ സാക്ഷിയെടുത്ത് പറയും, നിനക്കൊരു കാര്യം അറിയാവോ, എനിക്ക് നിന്നെ ആദ്യം തൊട്ടേ ഇഷ്ടമായിരുന്നു. സത്യം പറഞ്ഞ് ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷി ഭയങ്കര ഷോക്കായി പോകും. അവളാണെങ്കിൽ ഇത്രയും നാളും ഉണ്ടായിരുന്ന എല്ലാ സീനും ആദ്യം തൊട്ട് അവസാനം വരെ ആലോചിക്കും. അപ്പോൾ അവൾക്ക് മനസ്സിലാവും, അതായത് ഇത്രയും നാളും അവളാണെങ്കിൽ അവളുടെ ലവിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുമായിരുന്നില്ല, അവൾ അവളുടെ ലവിൻ്റെ അടുത്തോട്ട് ഓരോരോ സ്റ്റെപ്പ് വെച്ചിട്ട് ഇങ്ങനെ മുമ്പോട്ട് മുമ്പോട്ട് നടക്കുമായിരുന്നു. അതിനനുസരിച്ച് അവളാണെങ്കിൽ നമ്മുടെ ഡുവാനുമായിട്ട് ക്ലോസ് ആയി. ഇപ്പോഴാണെങ്കിൽ അവൾക്ക് അവളുടെ ലവും കിട്ടി. അവളങ്ങനെ ഓരോന്നിരുന്ന് ആലോചിക്കും. നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവസാനം നമ്മളുടെ ഡുവാനെ കെട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന കുറച്ച് നാളിന് ശേഷമുള്ളൊരു സീനാണ്. അവിടെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഡുവാന് വേണ്ടിയിട്ട് ഒരു സംഭവമായിട്ട് അവളുടെ റൂമിലായിട്ട് വരും. അവിടെ അവളുടെ ഡോറ് തുറന്ന് നോക്കുന്നേ അവൾ നമ്മുടെ ഡുവാനെ ആദ്യമായിട്ട് എങ്ങനെയാണോ കണ്ട അതേപോലെ തന്നെ ഡുവാൻ അവിടെ നിൽക്കുന്നു. സാക്ഷി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. പെട്ടെന്ന് തന്നെ ഡുവാനാണെങ്കിൽ ആ ജാറെടുത്തിട്ട് ഇവളുടെ അടുത്ത് ചോദിക്കും, അല്ല നീ ഇപ്പോൾ ഈ ജാറിനകത്ത് എന്ത് വിഷാണ് പുതുതായിട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ സാക്ഷി വന്നിട്ട് ആ വിഷ എന്തോന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കും. അത് സത്യമാക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കിസ് ചെയ്യും. ഈ ഒരു ഹാപ്പി എൻഡിങ്ങോടുകൂടിയാണ് കേട്ടോ നമ്മളുടെ ഈ ഹിഡൻ ലവ് എന്ന് പറയുന്ന സീരീസ് എൻഡ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഈ സീരീസ് എയറായ അന്ന് തൊട്ട് തന്നെ ഒരുപാട് ഫാൻ ബേസാണ് കേട്ടോ. എൻ്റെയും ഒരു പേഴ്സണൽ ഫേവറേറ്റ് തന്നെയാണ് ഈ സീരീസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫ്രണ്ട്സിനും അതേപോലെ തന്നെ ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണം കേട്ടോ. പുതിയൊരു സീരീസായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.